അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിപ്രീസിയേഷൻ ആണ്. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, നമ്മളൊരു വണ്ടി പുതിയതായിട്ടൊരു കാറ് വാങ്ങിച്ചു, ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊരു കാറ് വിൽക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മളൊരു 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച കാറാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 3.5 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ ഒരു 3 ലക്ഷം കിട്ടും അല്ലേ, കാറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ആ വന്ന വ്യത്യാസം എത്രയാണ്, 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്രീസിയേഷൻ എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, അത് എത്ര ടൈപ്പിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മോണിറ്ററി വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡിക്രീസസ് ഓവർ ടൈം ഡ്യൂ ടു യൂസ്, വിയർ ആൻഡ് ടിയർ ഓർ ഒബ്സലൻസ്. ദിസ് ഡിക്രീസ് ഇസ് മെഷേർഡ് അസ് ഡിപ്രീസിയേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കാരണം ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു വരുന്നു, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 4 ഫീച്ചേഴ്സാണുള്ളത്: യൂസ്, വിയർ ആൻഡ് ടിയർ ഓർ ആൻഡ് ഒബ്സലൻസ്. ഇനി അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ കൂടെ കടന്നു പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നമുക്ക് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ നോക്കാം. ഫസ്റ്റ് വൺ, വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, തേയ്മാനം എന്ന് പറയും. നമ്മളൊരു പാർട്ട് ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് തേയ്മാനം വരും അല്ലേ. കാരണം എന്താ, ഫ്രിക്ഷൻ ഉണ്ടാവാം, ഇറോഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് വിയർ ആൻഡ് ടിയർ വന്നുകൊണ്ടിരിക്കും. അത് ഡിപ്രീസിയേഷൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ എന്താ, പെരിഷബിലിറ്റി. പെരിഷബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ലൈഫ് ആനുള്ള മെറ്റീരിയൽസിനെയാണ് പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ്, അപ്പോൾ ഇതൊക്കെ പെരിഷബിൾ ഗുഡ്സാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കേടായി പോകും, അതുപോലെ എന്ത് ഫുഡ് പ്രോഡക്ട്സും. അപ്പോൾ അങ്ങനത്തെ ഗുഡ്സിനെയാണ് പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരിഷബിലിറ്റി കാരണം ഡിപ്രീസിയേഷൻ ഉണ്ടാവും. പെരിഷബിലിറ്റി ഉള്ള ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താ, ഡിപ്രീസിയേഷൻ എന്നാൽ മൊത്തം എമൗണ്ടാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു 50 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്താ, അത് മൊത്തം യൂസ് ചെയ്യാൻ പറ്റാതെ പോകും, ആ 50 രൂപയെ നഷ്ടപ്പെടും. അടുത്തൊരു ഫാക്ടറി യൂസേജ് റേറ്റ്സ് ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ ബാങ്കുകൾക്ക് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, TCS ഒക്കെ പോലത്തെ കമ്പനീസ്. അപ്പോൾ അതൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനത്തെ ലൈസൻസ് ഉള്ള സോഫ്റ്റ്വെയർസ്, നമ്മുടെ വിൻഡോസിൻ്റെ ലൈസൻസ്, അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനൊക്കെ യൂസേജ് റേറ്റ്സ് എന്ന് പറയും. ഇത്ര നാൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ എന്താ, അതിൻ്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞു, അതിൻ്റെ വാല്യൂ തീർന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത് ആദ്യമേ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ദെൻ നാച്ചുറൽ റിസോഴ്സ് യൂസേജസ്, അതെന്ന് പറഞ്ഞാൽ ഈ ഓയിൽ, ഗ്യാസ്, ഇപ്പോൾ നമുക്കറിയാലോ ഫോസിൽ ഫ്യൂൾസ്, ഇതൊക്കെ എന്താ, നമ്മൾ എടുക്കും തോറും ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഒരു ഫാക്ടറാണ്. ദെൻ ഇൻഎഫിഷ്യൻസി ഓർ ഒബ്സലൻസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ എടുക്കുക, ഒരു ലെയ്ത്ത് കൺസിഡർ ചെയ്യുക. നമ്മളൊരു ലെയ്ത്ത് 10-20 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട എഫിഷ്യൻസി, നമുക്കിപ്പോൾ ടോളറൻസ് 0.01 mm ആണെങ്കിൽ കുറച്ച് നാൾ കൂടുമ്പോൾ ഇതാദ്യം 0.02 ആകും, 0.03 ആകും. അങ്ങനെ ആ ടോളറൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള എറർ കൂടിക്കൂടി വരും. അതാണ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയാതെ വരിക. പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ചിലപ്പോൾ പഴയ കുറേ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവയെ സ്ക്രാപ്പാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അതിനാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഡിപ്രീസിയേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കുക. മെയിൻലി 4 രീതിയിലാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ മെത്തേഡും എങ്ങനെയാണ്, അതിനൊരു സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഈ പ്രോബ്ലംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു ഗ്രാഫും ഉണ്ട്. ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ മെത്തേഡിൽ ഓരോ ഇയറിലെയും ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഈ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വാല്യൂ ആണ്. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി, 10 കൊല്ലം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിയുന്നു. ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് എത്ര രൂപ കിട്ടുന്നുള്ളതാണ് സാൽവേജ് വാല്യൂ. ഇപ്പോൾ ഒരു കാറാണെന്ന് വിചാരിക്കുക, ലൈക്ക് അംബാസഡർ കാറാണെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു 50,000 രൂപയായിരുന്നു വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 30 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, അതിന് പൊളിക്കാനുള്ള വില കിട്ടും, മേ ബി ഒരു 10,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10,000 ആണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലംസിലൊക്കെ ഈ സാൽവേജ് വാല്യൂ 0 ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട്. അതായത് ആ പ്രോഡക്റ്റ് ഇനീഷ്യലി ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അത് ഇത്ര കൊല്ലത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനെ മാറ്റുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കോസ്റ്റ് 25,000 ആയിരുന്നു, 8 കൊല്ലമാണ് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. 8 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വില എങ്ങനെയാവും, 0 ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഓരോ കൊല്ലവും ഡിപ്രീസിയേഷൻ എന്താണ് സെയിം എമൗണ്ട് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, കോസ്റ്റ് മൈനസ് സാൽവേജ് വാല്യൂ. കോസ്റ്റ് എത്രയായിരുന്നു? 25,000 മൈനസ് സാൽവേജ് വാല്യൂ 0 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് എത്ര കൊല്ലമായിരുന്നു? 8 കൊല്ലം. അപ്പോൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 25,000 മൈനസ് 0 സാൽവേജ് വാല്യൂ 0 ഡിവൈഡഡ് ബൈ യൂസ് ചെയ്യാവുന്ന ഇയേഴ്സ് 8. അപ്പോൾ നമുക്ക് രൂപ കിട്ടി. അതായത് ഓരോ വർഷവും ഈ 3,125 രൂപ വെച്ചിട്ട് അതിന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അവസാനം 8 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആകും. സോ ഇത് 10 ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 10 വെച്ച് ഡിവൈഡ് ചെയ്തേനെ. അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് മെത്തേഡ്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ്റെ ഗ്രാഫാണിത്. ആദ്യം ഈ 25,000 സ്റ്റാർട്ട് ചെയ്തത് 8 കൊല്ലമായിരുന്നു. ഓരോ കൊല്ലവും കൂടുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വന്നു, 9-ാമത്തെ കൊല്ലം 0 ആയി. അടുത്തത് ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് ഡിപ്രിസിയേഷൻ മെത്തേഡ് എന്ന് പറയും. ഇതിൻ്റെ ഇക്വേഷൻ ബിഗിനിങ് ബുക്ക് വാല്യൂ ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്നാണ്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. 25,000 രൂപ തന്നെയാണ് ഇനീഷ്യൽ കോസ്റ്റ്. ഇവിടെ ഇതിൻ്റെ ഓപ്പണിംഗ് ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് 25,000 രൂപ തന്നെയാണ്. 8 കൊല്ലത്തെ യൂസാണ് നമുക്ക് പറ്റുന്നത്. 8 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സാൽവേജ് വാല്യൂ 2,500 രൂപയാണ്. അതായത് 8 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ 2,500 രൂപ ബാക്കിയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് 25% ആണ് നമ്മൾ ഓരോ കൊല്ലത്തെയും ഡിപ്രിസിയേഷൻ എന്ന് ഫിക്സ് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് ആയിരിക്കും. മേ ബി 50% വരാം, 10% വരാം, 25% വരാം. അപ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണെന്നനുസരിച്ചിട്ട് ആ പെർസെൻറ്റേജ് ആണ് കുറഞ്ഞു വരിക. അപ്പോൾ ഇനി നോക്കിയേ, ഫസ്റ്റ് ഇയറിൽ എങ്ങനെയായിരുന്നു? 25,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ 25,000 x 25% 6,250 കിട്ടി. ദെൻ അത് കുറയ്ക്കുക. 25,000 ഈ എമൗണ്ട് കുറച്ചിട്ടുള്ളതായിരിക്കും സെക്കൻഡ് ഇയറിലെ സ്റ്റാർട്ടിങ്ങിലെ വാല്യൂ. ഇനി അതിൻ്റെ 25% ഡിപ്രീസിയേഷൻ വരിക. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഓരോ ഇയർ കഴിയുമ്പോഴും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും, എക്സ്പൊണൻഷ്യൽ ആയിരിക്കും. ആദ്യത്തെ കൊല്ലം 6,250 രൂപ ഡിപ്രീസിയേഷൻ വന്നു. അടുത്ത കൊല്ലം 4,658 രൂപയാണ് വന്നത്. അങ്ങനെ ഓരോ കൊല്ലവും കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് 834 രൂപ വന്നിട്ട് നിൽക്കുകയാണ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് 834 രൂപ വന്നു 8-ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോൾ. ഇനി 3-ാമത്തത് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഡിപ്രീസിയേഷൻ മെത്തേഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലൈഫ് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ടു കോസ്റ്റ് മൈനസ് സാലവേജ് വാല്യൂ. ഇച്ചിരി വലിയ ഇക്വേഷനാണ്, പക്ഷേ അത്ര വലിയ ടഫൊന്നുമല്ല കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ എ മെഷീൻ ദാറ്റ് കോസ്റ്റ് 25,000. അതായത് ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു, അതിൻ്റെ വാല്യൂ 25,000 രൂപയായിരുന്നു. ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ 1,000 മില്യണാണ്. അതായത് ഒരു വർഷം 100 മില്യൺ യൂണിറ്റുകൾ നമുക്ക് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സാൽവേജ് വാല്യൂ 0 ആണ്. ഇനി ആദ്യത്തെ ക്വാർട്ടറിൽ 4 മില്യൺ യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇവിടെ ഇതുണ്ടായത്തെ ക്വാർട്ടറിൽ 4 മില്യൺ, 2-ാമത്തേൽ 7 മില്യൺ. ഇത് ക്വാർട്ടർ വൈസ് ആണ് കേട്ടോ പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കണ്ടുപിടിക്കാനായിട്ട് ആ ക്വാർട്ടറിൽ എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, 4 മില്യൺ ഡിവൈഡർ ബൈ ടോട്ടൽ കപ്പാസിറ്റി 100 മില്യൺ ചെയ്യുക, ഇൻറ്റു നമ്മുടെ ഫസ്റ്റത്തെ എമൗണ്ട് മൈനസ് സാൽവേജ് വാല്യൂ. അതായത് 25,000 മൈനസ് 0. അപ്പോൾ എത്ര കിട്ടി? 1,000 കിട്ടി. 2-ാമത്തെ ക്വാർട്ടർ എങ്ങനെയാണ്? ഇവിടെ 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 4 പകരം 7 കൊടുക്കും. 7 ÷ 100 × 25,000 വരും 1,750 രൂപ വരും. അതിൻ്റെ ഗ്രാഫ് ഏതാണ്ട് ഇതുപോലെ വരും. ഇതെങ്ങനെയാണ്? ഇത് പ്യുവർലി ഡിപ്പെൻഡ് അപ്പോൺ പ്രൊഡക്ഷൻ ആണ്. ഓരോ ഇയർ ഓർ ക്വാർട്ടർ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ള അപേക്ഷിച്ചിട്ടാണ് ഈ ഡിപ്രീസിയേഷൻ വരിക. കാരണം നമ്മൾ ആ മെഷീൻ്റെ കപ്പാസിറ്റി അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്തോറും എന്താണ് ആ മെഷീൻ ഉപയോഗിക്കുന്ന ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൽ വരുന്ന വെയർ ആൻഡ് ടെയർ കൂടിക്കൂടി വരുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്നാൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുതലാണ്. കണ്ടോ, ഇവിടെ 23 മില്യണൊക്കെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഡിപ്രീസിയേഷൻ വില കൂടി. അതുപോലെ പ്രൊഡക്ഷൻ്റെ എണ്ണം കുറയുമ്പോൾ ഡിപ്രീസിയേഷൻ വാല്യൂ കുറയും. അടുത്തത് സം ഓഫ് ദ ESG ഡിപ്രീസിയേഷൻ മെത്തേഡ് എന്ന് പറയും. ഇത് നമുക്ക് പ്രോബ്ലം തന്നെ നോക്കാം. ഇത് ഇത്രയും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മെത്തേഡാണ്. മറ്റേ 3 മെത്തേഡും വളരെ സിമ്പിളാണ് ഇത് വെച്ചിട്ട് അപേക്ഷിക്കുമ്പോൾ. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എമൗണ്ട് 25,000 ആണ്, സാൽവേജ് വാല്യൂ 0 ആണ്, ഇയേഴ്സ് 8 കൊല്ലം തന്നെയാണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇവിടുത്തെ ഈ തേർഡ് പോയിൻ്റ് തൊട്ട് നോക്കിയാൽ മതി. തേർഡ് പോയിൻ്റ് എന്ത് ചെയ്തേക്കണേ, ടോട്ടൽ ഇയേഴ്സ് ആഡ് ചെയ്യുന്നു. ടോട്ടൽ 36 ഇയേഴ്സ്, 1, 2, 3, 4, 5 + 6 + 7 + 8, അങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ 36 ഇയേഴ്സ് ഉണ്ട്. ആദ്യത്തെ ഇയറിൽ, ആദ്യത്തെ ഇയർ ആകുമ്പോൾ എന്താണ്, റിമൈനിങ് ലൈഫ് 8 കൊല്ലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഡിവൈഡ് ചെയ്യുക, 8 ബൈ 36 ചെയ്യുക. അപ്പോൾ ഒരു ഫാക്ടർ കിട്ടും,
ഇവിടെ നമുക്ക് 8/30 പറയുമ്പോൾ 0.2222 എന്ന് കിട്ടി. അതിനെ ഫസ്റ്റത്തെ എമൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് സംഭവം. ഇനി രണ്ടാമത്തെ ആകുമ്പോൾ എന്താ, ഇവിടെ റിമൈനിങ് ലൈഫ് എത്രയാണ്, 7 ഇയേഴ്സ് ആണ്. അപ്പോൾ 7/36 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും, അതിനെ 25,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇത് ഓരോ കൊല്ലം കുറയുന്നതോളം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതായിരിക്കും ഏകദേശം അതിൻ്റെ ചാർട്ട്. അപ്പോൾ ഈ 4 മെത്തേഡിലെയും പ്രോബ്ലംസ് നിങ്ങൾ ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ക്ലിയർ ചെയ്ത് തരാം. ഓരോ മെത്തേഡും ഇനി വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്യണം, നമ്മൾ അതും ചെയ്യാം. അപ്പോൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഫർമേഷനാണ്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടതാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക.